പൂർണ്ണതയിലേക്ക് വളരാൻ കുഞ്ഞുങ്ങളെപ്പോലെ ചെറുതാകണമെന്ന് പഠിപ്പിച്ച യേശുനാഥൻ്റെ പ്രബോധനം നമുക്കൊരു വെല്ലുവിളിയാണ്. വലുതാകണമെങ്കിൽ നാം ചെറുതാകേണ്ടിയിരിക്കുന്നു. കുഞ്ഞായിരുന്നപ്പോൾ നാം ചെയ്തുകൊണ്ടിരുന്നതും എന്നാൽ വലുതായപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ട് വീണ്ടും പഠിക്കേണ്ടി വരുന്നതുമായ പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചിലവഴിച്ചാൽ അവർക്ക് നമ്മിൽ നിന്നും ഉണ്ടാകുന്നതിനേക്കാൾ നേട്ടം അവരിൽ നിന്നും നമുക്കുണ്ടാകും. ഇവരിൽ പലരും ഉപജീവനം കണ്ടെത്തുവാൻ അധ്വാനിക്കുന്നവരും കൂടിയാണ്. വൈകി വന്ന വിശുദ്ധ പൗലോസ് ലീഹായും മറ്റു അപ്പസ്തോലന്മാരെ പോലെ തന്നെ സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകിയത് വാക്കുകളിൽ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നില്ല, തൻ്റെ സാന്നിധ്യത്തിലൂടെയും ജീവിതത്തിലൂടെയുമാണ്. ഓരോ സ്ഥലത്തും സ്വയം തൊഴിൽ ചെയ്ത് തദ്ദേശവാസികളുടെ കൂടെ വസിച്ച് അപൂർണനായ മനുഷ്യന് കാണിച്ചു കൊടുത്തത് വെറുമൊരു ദൈവസങ്കല്പമായിരുന്നില്ല, പൂർണ്ണതയിലേക്കുള്ള വഴി കൂടിയായിരുന്നു. കൂടെ വസിച്ച് കൂടെയുള്ളവരെ പൂർണ്ണരാക്കുവാൻ ഭൂമിയിൽ അവതരിച്ച യേശുനാഥൻ ഒരു കോളനി രാജ്യത്തിൽ ഏതാനും കിലോമീറ്ററുകളുടെ ഇട്ടാവട്ടത്തിൽ ഒതുങ്ങിക്കൂടി വെറും 3 വർഷം കൊണ്ട് സൃഷ്ടിച്ച സ്നേഹവിപ്ലവത്തിൻ്റെ മുൻപിൽ ഇന്നും ലോകം ഇളകിക്കൊണ്ടിരിക്കുന്നു. ഒരു 3 വർഷവാസത്തിൻ്റെ അത്ഭുത ഫലങ്ങൾ. ഒരു മിഷണറി വൈദികൻ ഒരിക്കൽ പറഞ്ഞു, പണ്ട് കൂടെ വസിച്ചാണ് സുവിശേഷം പകർന്നിരുന്നത്, പിന്നീട് വാസത്തിൻ്റെ ദൈർഘ്യം ശോഷിച്ചു. കാളവണ്ടിയിലും കുതിരപ്പുറത്തും സൈക്കിളുകളിലും വാഹനങ്ങളിലും സുവിശേഷം പങ്കുവച്ചവർ അത് വാക്കുകളിൽ ഒതുക്കി. തീഷ്ണതയുണ്ടെങ്കിലും തീവ്രത കുറഞ്ഞു, ക്ഷമയും ത്യാഗവും വ്യഗ്രതയ്ക്ക് വഴിമാറിക്കൊടുത്തു. കൂടെ വസിച്ചുള്ള പ്രഘോഷണത്തിന് ഫലപ്രാപ്തി കൂടും. ഇവിടെ കുഞ്ഞുങ്ങളുമായുള്ള സഹവാസം നമുക്കും വലിയൊരു ഉന്മേഷവും പ്രതീക്ഷയും പകർന്നു നൽകും. ഈശോ പറഞ്ഞത് കുഞ്ഞുങ്ങളെപ്പോലെയാകാനാണ്, കുട്ടിത്തരം കാണിക്കാനല്ല. കുട്ടിത്തം വളർച്ചയെ മുരടിപ്പിക്കുകയുള്ളു. പ്രേക്ഷിതരുടെ മധ്യസ്ഥയായി വിശുദ്ധ കൊച്ചുത്രേശ്യ കുഞ്ഞിനെപ്പോലെ ജീവിച്ച് ലോകത്തോളം വളർന്നത് നാം കണ്ടില്ലേ? മെയ് മാസത്തിൽ എന്നോടൊപ്പം കൊന്നു ചെല്ലുവാൻ വരുന്നവരാണ് ഈ കൊച്ചു സ്നേഹിതർ. ഇതിൽ പ്രൊട്ടസ്റ്റൻ്റുകാരും പ്രാർത്ഥിക്കാത്തവരുമുണ്ട്. കൊച്ചു ഡൊമിനിക് സാവിയോമാരും കൊച്ചുത്രേശികളുമാണ് ഇവർ. കുഞ്ഞുങ്ങളെപ്പോലെ എങ്ങനെ ഈശോയിലേക്ക് അടുക്കണമെന്ന്, അവിടുന്ന് എങ്ങനെ ആശ്രയം സംരക്ഷണവും കണ്ടെത്തണമെന്ന് ഈ കുഞ്ഞുങ്ങൾ നമ്മളെ പഠിപ്പിക്കും. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.